ഇംഗ്ലീഷ് ഒരു ബാലികേരാമലെ എന്നതിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഒരേ ആശയം തന്നെ പല ടെൻസുകളിൽ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അർത്ഥ വ്യത്യാസവും അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഏതൊക്കെ ടെൻസുകളിൽ അതേ ആശയം തന്നെ ഉപയോഗിക്കുന്നതെന്നുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സീരീസായ ഈ വീഡിയോയിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ ടെൻസുകളിൽ പെടുന്ന ഒരേ ആശയം തന്നെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ പ്രസന്റ് ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസ് നമ്മൾ ഇതേ രീതിയിലുള്ള ഈ പാറ്റേണിലുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 4-5 വീഡിയോസ് ശ്രദ്ധിച്ചാൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും അവയ്ക്കൊക്കെ വളരെ നല്ല രീതിയിൽ പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കാണണം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കൂടിയുള്ള വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ 3 ടെൻസുകളിൽ മാറി മാറി പറയുമ്പോഴുണ്ടാകുന്ന അർത്ഥ വ്യത്യാസം എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള സെന്റൻസുകളിലേക്ക് കടന്നു എന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, ഐ വർക്ക്, ഐ ആം വർക്കിംഗ്, ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ 2 years, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള ഒറ്റ ആശയം തന്നെ വ്യത്യസ്ത ടെൻസുകളിൽ വന്നപ്പോൾ അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഈ സെൻറ്റൻസുകളിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ ഐ വർക്ക്, ഞാൻ ജോലി ചെയ്യുന്നു. അടുത്തതിൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ്, അവിടെയും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഐ വർക്ക്, ഞാൻ ജോലി ചെയ്യുന്നു, അങ്ങനെ പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസാണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പല വീഡിയോസിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പഠിച്ചിട്ടുള്ളതാണ്. ഐ വർക്ക് എന്ന് പറയുമ്പോൾ അത് ജനറലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പൊതുവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നുകിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാകാം. അപ്പോഴാണ് ആരെങ്കിലും ചോദിക്കുകയാണ് നമ്മളോട് ഇന്ന് കട തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന് ജോലിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ, നമ്മൾ ഈ മൺഡേ ടു ഫ്രൈഡേക്ക് ഇടയ്ക്ക് വന്ന ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് പറയും ആ ജോലിയുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് എന്ന് സാധാരണയായിട്ട് പറയും. കാരണം സാധാരണയായിട്ട് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ജോലി ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. ഇനി അടുത്ത സെന്റൻസിൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ സെന്റൻസിൽ ഐ വർക്ക്, ഞാൻ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾക്ക് പറയാം ആ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഐ വർക്ക് ഹിയർ, ഐ സ്റ്റേ ഹിയർ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ 2 അവസരങ്ങളിൽ നമ്മൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ജോലി ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലാതെ ഒരാൾ നമ്മളോട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് നീ എവിടെയാണ് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് വർത്തമാന സമയത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് പറയാം ഞാൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ ആം വർക്കിംഗ്, അല്ലെങ്കിൽ ഐ ആം വർക്കിംഗ് ഹിയർ, ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പിന്നീട് വരാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ രീതിയിൽ വെർബിനോടുകൂടി ഐ എൻ ജി ചേർന്ന് വരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്ന മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളോട് ആരെങ്കിലും ഇന്ന് രാവിലെ ചോദിക്കുകയാണ് നീ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ, അപ്പോൾ നമ്മൾ പറയും യെസ് ഐ ആം വർക്കിംഗ്. അത് നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ കണ്ടതുപോലെ സ്വാഭാവികമായിട്ട് ജനറലായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ദിവസമാകണമെന്നില്ല, അന്ന് ചിലപ്പോൾ ഒരു സൺഡേ ആയിരിക്കും. സാധാരണയായിട്ട് ജോലിക്ക് പോകാറില്ല അല്ലെങ്കിൽ ഷോപ്പ് തുറക്കാറില്ല. അങ്ങനെ
അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്നോ അതോ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ആരെങ്കിലും ചോദിക്കുന്ന സന്ദർഭങ്ങളിലും ആ ജോലി ചെയ്യുന്ന സമയം അതായത് രാവിലെ 8 to 6 വരെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രതീതിയോടുകൂടി നമ്മൾക്ക് പറയുന്നതിന് വേണ്ടിയും ഈ രീതിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പെടുന്ന ഐ ആം വർക്കിംഗ് എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി കാണിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി പറയുന്നതിന് വേണ്ടിയും അത് മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ചെയ്യുന്ന ആ പ്രതീതിയോടുകൂടി അല്ലെങ്കിൽ തുടരുന്ന പ്രതീതിയോടുകൂടി പറയുന്നതിന് വേണ്ടിയും നമ്മൾക്ക് ഈ രീതിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഐ ആം വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി അടുത്ത സെൻറ്റൻസ് ഐ ഹാവ് ബീൻ വർക്കിംഗ്. അവിടെ ഐ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ പഠിച്ചിരുന്നു. ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഹാവ് ബീൻ വർക്കിംഗ്, അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായാലും ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായാലും ഏതെങ്കിലും ഒരു കാര്യം ഇന്നലകളിലും ചെയ്തിരുന്നു, ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. അത് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയൊരു പ്രവൃത്തിയാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ, ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അപ്രതീക്ഷിതമായി ഒരു സുഹൃത്ത് കടന്നു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല നമ്മളിവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഓ നീ ഇവിടെ ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇത് നീയാണോ നടത്തുന്നത് എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ്, ആ ഞാൻ ഇത് കുറേ നാളുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് പാസ്റ്റൻസി ഇവിടെ കടയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളവിടെ ഹാവ് ബീൻ വർക്കിംഗ് എന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ 2 years. അത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഐ ആം വർക്കിംഗ് ഹിയർ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഫോർ 2 years എന്ന സമയസൂചകവും കടന്നു വന്നിട്ടുണ്ട്. സാധാരണയായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഉപയോഗം അത്ര സാധാരണമല്ല. പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് ഞാനിവിടെ 2 ജോലി ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ ഇവിടം വിടും എന്ന പ്രതീതിയോടുകൂടി പറയുമ്പോൾ, അല്ലെങ്കിൽ 2 ഞാനിവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ള പ്രതീതിയോടുകൂടി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഞാനിവിടെ 2 കൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ 2 കൊണ്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 കൂടി ഞാൻ ജോലി ചെയ്യും, അല്ലെങ്കിൽ ഈ 2 തീരുമ്പോൾ ഞാനിവിടെ ജോലി നിർത്തും എന്നുള്ളൊരു പ്രതീതിയാണ് ഈ രീതിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ തുടങ്ങിയൊരു പ്രവൃത്തി വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലോ ആണ് ഉപയോഗിക്കാറുള്ളത്. അതായത് അടുത്ത സെൻറ്റൻസ് ആ രീതിയിലുള്ളതാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഞാനിവിടെ 2 ജോലി ചെയ്തു വരുന്നു. അപ്പോൾ ഇവിടെ 2 മുമ്പേ തുടങ്ങിയ പ്രവൃത്തിയാണ്, അതിപ്പോഴും തുടർന്നു വരുന്നു. അപ്പോൾ ആ 2 ജോലി ചെയ്തു വരുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ പറയുന്ന കേസുകളിൽ പോലും നമ്മൾക്ക് റിട്ടയർ ആവാം അല്ലെങ്കിൽ വൈൻഡപ്പ് ആവാം എന്നുമാകാം. അപ്പോൾ അതിനൊന്നും അവിടെ യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ ഈ രീതിയിൽ കഴിഞ്ഞ കാലത്ത് തുടങ്ങി ഇപ്പോഴും തുടരുന്ന, അതായത് വർത്തമാനകാലവുമായി കണക്ഷനുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഈ രീതിയിൽ പറയുന്നതാണ് അഭികാമ്യം. അതേപോലെ തന്നെ ഇവിടെ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years എന്ന് വന്നപ്പോൾ
ഇവിടെ ഒരു സമയ സൂചകമുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പഠിച്ചിരുന്നു ഫോർ ടു ഇയേഴ്സ് സിൻസ് 1991 അപ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ ചേർന്ന് വന്ന് മാത്രമേ സാധാരണയായിട്ട് പെർഫെക്റ്റ് ടെൻസുകളുടെ കൂടെ സമയസൂചകങ്ങളായ പീരീഡ് ഓഫ് ടൈമും പോയിൻ്റ് ഓഫ് ടൈമും കടന്നു വരാറുള്ളൂ അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈ ടെൻസുകളിൽ കൂടി ഒരേ കാര്യം തന്നെ ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഈ സെൻറ്റൻസുകളിൽ കൂടി നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സാഹചര്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ സെൻറ്റൻസ് ഹീ സ്റ്റാർട്ട്സ് ഹിസ് വർക്ക് ടുമാറോ അറ്റ് 9:00 ഹീ ഈസ് സ്റ്റാർട്ടിങ് ഹിസ് വർക്ക് ടുമാറോ അറ്റ് 9:00 ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഹി സ്റ്റാർട്ട്സ് ഹിസ് വർക്ക് ടുമാറോ അറ്റ് 9:00 നാളെ അവൻ്റെ ജോലി അവൻ 9 സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെന്ന് നമ്മൾക്കറിയാം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ 9 ജോലി സ്റ്റാർട്ട് ചെയ്യും എന്ന് മലയാളത്തിലായാലും പറയുമ്പോൾ അവിടെ ഒരു കൃത്യതയുണ്ട് തീരുമാനമുണ്ട് അത് പ്ലാൻഡ് ആണ് അങ്ങനെ നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മൾക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ കോൺഫിഡൻ്റായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിശ്ചിതമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾക്ക് ഈ രീതിയിൽ സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കാമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെയും അതുതന്നെയാണ് ഹി സ്റ്റാർട്ട്സ് ഹിസ് വർക്ക് ടുമാറോ അറ്റ് 9:00 എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അവൻ നാളെ 9 അവൻ്റെ ജോലി തുടങ്ങും അതേസമയം രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് വരാം ഹീ സ്റ്റാർട്ടിങ് ഹിസ് വർക്ക് ടുമാറോ അറ്റ് 9:00 നാളെ 9 അവൻ അവൻ്റെ ജോലി തുടങ്ങുന്നു അപ്പോൾ ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഈസ് പ്ലസ് സ്റ്റാർട്ട് പ്ലസ് ING ഫോമാണ് അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരേ ആശയം തന്നെ ഈ സെൻറ്റൻസിൽ വന്നപ്പോൾ അതായത് നാളെ 9 അവൻ ജോലി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ സിമ്പിൾ പ്രസൻറ്റൻസിൽ പറഞ്ഞ അത്രയും ഒരു ഉറപ്പ് രണ്ടാമത്തെ സെൻറ്റൻസായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കൂടി പറഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല അതേപോലെ തന്നെ ആ വ്യക്തി ജോലി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് തുടങ്ങാനുള്ള ഒരു ആ വ്യക്തിയുടെ താല്പര്യവും അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ് 100% നടക്കുമെന്ന് തീർച്ചയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ നടക്കണമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും അതിനിടയ്ക്ക് തടസ്സങ്ങൾ വരാം അതുകൊണ്ട് അത് സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് അങ്ങനെ സാധ്യതയുള്ള അല്ലെങ്കിൽ 100% നമുക്ക് നടക്കുമെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ രീതിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ കൂടി മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈ ആശയം ഒരിക്കലും പറയാറില്ല ഹി ഹാസ് ബീൻ സ്റ്റാർട്ടിങ് ഹിസ് വർക്ക് ടുമാറോ അറ്റ് 9:00 എന്ന് നമ്മളൊരിക്കലും പറയാറില്ല അതായത് അത് കഴിഞ്ഞ കാലത്ത് തുടർന്നു വന്നൊരു പ്രവൃത്തിയല്ല പുതുതായിട്ട് നമ്മൾ നാളെ ചെയ്യാനിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഹി വിൽ ഹാവ് ബീൻ വർക്കിംഗ് ടുമാറോ അറ്റ് 9:00 എന്നൊക്കെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ പ്രചാരത്തിലില്ലാത്ത ടെൻസ് ഫോം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ നമ്മളുടെ സെൻസുകളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റീവ് വെർബുകൾ നമ്മൾ ഒരിക്കലും ING ചേർത്ത് എങ്ങും ഉപയോഗിക്കാറില്ല ഉദാഹരണമായിട്ട് നോ ഹിയർ അണ്ടർസ്റ്റാൻഡ് വാൻ ഇങ്ങനെയൊക്കെയുള്ള വെർബുകൾ നമ്മൾ ING ചേർത്ത് ഉപയോഗിക്കാറില്ലെന്ന് നമ്മൾ നേരത്തെ തന്നെ പല വീഡിയോകളിലായിട്ട് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഒരേ ആശയം തന്നെ പ്രസൻറ്റ് ടെൻസില് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസില് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസില് ഈ 3 ടെൻസുകളിലും ഉപയോഗിച്ചു അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുമെന്നും വളരെ വ്യക്തമായി കണ്ടുകഴിഞ്ഞു ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ തന്നെ അല്ല ഇതിന് പുറയിലുള്ള 3-4 വീഡിയോസും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ വീഡിയോയിൽ കൂടി പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലവണ്ണം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഒരു ബാലികേറാമലെ അല്ലാതെയാക്കാം